കോഴിക്കോട് പാലക്കാട് ഗ്രീൻഫീൽഡ് ഹൈവേക്കായി വസ്തു നഷ്ടപ്പെടുന്നവർക്കുള്ള നഷ്ടപരിഹാര വിതരണം നിർത്തിവെച്ചതിനെതിരെ ആക്ഷൻ കമ്മിറ്റിയുടെ പ്രതിഷേധം. കോഴിക്കോട് കളക്ടറേറ്റിന് മുന്നിൽ കുടുംബങ്ങൾ ധർണാ സമരം നടത്തി. ഭൂമിയുടെ ക്രയവിക്രയം, ലോൺ ഉൾപ്പെടെയുള്ളവ തടസ്സപ്പെട്ടുവെന്നും കുടുംബങ്ങൾ ആരോപിച്ചു. കോഴിക്കോട് ജില്ലയിലെ പെരുമണ്ണ ഒളവണ്ണ വില്ലേജുകളിലൂടെയാണ് നിർദ്ദിഷ്ട ഗ്രീൻഫീൽഡ് ഹൈവേ കടന്നുപോകുന്നത്. രണ്ട് വില്ലേജുകളിൽ നിന്നായി 546 പേർക്ക് ഭൂമി നഷ്ടമാകും. പകുതിയോളം പേർക്ക് നഷ്ടപരിഹാരം വിതരണം ചെയ്തെങ്കിലും 2 മാസത്തോളമായി നിലച്ചിരിക്കുകയാണ്. പ്രഖ്യാപിച്ച നഷ്ടപരിഹാരം കൂടിപ്പോയെന്ന് ചൂണ്ടിക്കാട്ടി NH വിഭാഗം റവന്യൂ വകുപ്പിന് അപ്പീൽ നൽകിയതോടെയാണ് നഷ്ടപരിഹാര വിതരണം മുടങ്ങിയത്. ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ കിട്ടിയാലോ എന്റെ പേരമക്കള്, 3 മക്കളുണ്ട് പഠിക്കുന്നത്, എന്റെ മകന്റെ മക്കള്. ആ 3 മക്കളെ പേരിലേക്ക് ആക്കാനാ. ഞാനിപ്പോ തീരെ സുഖമില്ലാത്ത ഒരു മനുഷ്യനാണ്. നമുക്ക് ഒറിജിനൽ ഡോക്യുമെന്റ് ഇവര് തിരിച്ചു തരുന്നില്ല. അവര് പ്രോമിസ് ചെയ്ത പൈസ തിരിച്ചു തരുന്നില്ല. അപ്പൊ എന്തുണ്ടാവുന്ന വെച്ചാല് ഇവിടെ വളരെയധികം ബുദ്ധിമുട്ടുന്ന ആളുകൾ കുറെ പേരുണ്ട്. അവർക്ക് ഒരു ലോൺ എടുക്കാൻ പറ്റില്ല. ഒരു കൈവശം സർട്ടിഫിക്കറ്റ് വരെ വേണമെങ്കിൽ വരെ നമ്മൾ ഒറിജിനൽ അവിടെ സബ്മിറ്റ് ചെയ്യണം. അപ്പൊ ഒരു കാര്യവും നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. NH വിഭാഗം നൽകിയ അപ്പീലിൽ ഇനി റവന്യൂ വിഭാഗം അന്തിമ തീരുമാനമെടുക്കണം. പ്രതിഷേധം ശക്തമാക്കാനാണ് സമരസമിതിയുടെ തീരുമാനം. അപ്പൊ ഈ നിർത്തിവെച്ച ഫണ്ട് ഉടനെ കൊടുക്കുക എന്നുള്ള ഒരു രീതിക്കാണ് ഇപ്പൊ നമ്മൾ ഈ സമരം നടത്തുന്നത്. അത് കിട്ടാഞ്ഞാൽ ജനങ്ങൾ തെരുവിലിറങ്ങുന്ന ഒരു പ്രയാസത്തിലേക്ക് വരും. ഇനിയും നഷ്ടപരിഹാരം നന്നേ കുറഞ്ഞു പോയെന്ന് കാണിച്ച് മലപ്പുറം ജില്ലയിലും ശക്തമായ പ്രതിഷേധങ്ങൾ നടന്നിരുന്നു. പദ്ധതിക്കായി ഏറ്റവും കൂടുതൽ ഭൂമി ഏറ്റെടുക്കേണ്ടത് മലപ്പുറത്താണ്. 121 കിലോമീറ്റർ ദൂരമുള്ളതാണ് കോഴിക്കോട് പാലക്കാട് ഗ്രീൻഫീൽഡ് ഹൈവേ. ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്.